ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. മറ്റൊന്നുമല്ല, ക്യാരറ്റ് കൊണ്ടുള്ള രണ്ട് വ്യത്യസ്ത രുചിയുള്ള സലാഡുകളാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ക്യാരറ്റ് കൊണ്ട് നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്ത് സലാഡ് ഉണ്ടാക്കി കഴിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും സ്ഥിരമായ ഒരു സലാഡ് തന്നെ കഴിക്കുമ്പോൾ നമുക്ക് ഒരേ രുചിയിൽ കഴിക്കുമ്പോൾ നമുക്ക് ചെറിയ ബോറടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് വ്യത്യാസമായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ഈ തൊലിയൊക്കെ കളയുന്ന ഈ ഒരു പീലർ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഈ പീലർ ഉപയോഗിച്ചിട്ട് ചെറിയ സ്ലൈസുകളാക്കി നമുക്ക് മാറ്റാം. അധികം പ്രസ് ചെയ്യാതെ സ്ലൈസ് ആക്കുക, അപ്പോഴേ നമുക്ക് ഒട്ടും വണ്ണമില്ലാതെ രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു ക്യാരറ്റ് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. നമ്മൾ സാധാരണ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കടിച്ചെടുക്കുമ്പോഴൊക്കെ കുറച്ച് ടൈറ്റ് ആയിരിക്കും ക്യാരറ്റ്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും സൗകര്യം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കിയെടുക്കുക. പിന്നെ ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, ക്യാരറ്റ് ഒരു കഷ്ണമായി നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ പീൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഈ നൂല് പോലത്തെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സലാഡും രണ്ട് രുചിയിലാണ് തയ്യാറാക്കുന്നത്, കട്ട് ചെയ്യുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ഇതുപോലെ പീൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നീളത്തിൽ നൂലുകൾ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യത്തെ രുചി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ച് മല്ലിയിലയാണ് ചേർത്തത്, പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് തേനാണ്. അപ്പം നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും തേനൊക്കെ ചേർക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വേറെ ചേരുവയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. മറ്റൊന്നുമല്ല, വിനാഗിരിയാണ്. ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ തേനിൻ്റെ മധുരവും വിനാഗിരിയുടെ ആ പുളിയൊക്കെ കൂടി ചേർന്നിട്ട് ഒരു അപാര രുചിയാണ് ഈ സാലഡിന്. നമുക്ക് ഏതിൻ്റെ കൂടെ ചപ്പാത്തിക്കൊക്കെ ഫില്ലിംഗ് വെച്ചിട്ട് കഴിക്കാം കേട്ടോ, അല്ലെങ്കിൽ വെറുതെ വേണമെങ്കിൽ കഴിക്കാം. നമ്മൾ സാലഡ് വെറുതെ കഴിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഡയറ്റൊക്കെ ചെയ്യുന്നവർ. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക, സൂപ്പറായിട്ട് കഴിക്കുക. അത്ര ഉള്ളു സംഭവം കേട്ടോ. കണ്ടില്ലേ, ഇത് കഴിക്കാൻ എളുപ്പമാണ്. നമ്മൾ ക്യാരറ്റിൽ ഇങ്ങനെ ലെയറാക്കി എടുത്തത് കൊണ്ട് കഴിക്കാൻ വളരെ നമുക്ക് ഈസിയാണ് കഴിക്കാനായിട്ട്. നല്ലൊരു എന്താ പറയുക, ക്യാരറ്റ് കടിച്ച് കഴിക്കുന്ന ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ല, ഈസിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ആദ്യത്തെ രുചി ഇതാണ്. ഇനി നമുക്ക് സെക്കൻഡ് സ്പൈസി ആയിട്ടുള്ളൊരു രുചി എന്താണെന്ന് നോക്കാം. അത് കുറച്ച് നമുക്കൊക്കെ അറിയുന്ന രീതി തന്നെയാണ്. അപ്പോൾ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ലെയേഴ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില നമ്മൾ ഒഴിവാക്കാത്ത സംഭവങ്ങളാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ക്യാരറ്റ് സവാളയൊക്കെ ചേർക്കാം. ഇപ്പോൾ ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അടുത്തായിട്ട് നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല, കുരുമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കുരുമുളകാണ് നല്ലത് സലാഡിന്. കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയൊക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുരുമുളകിൻ്റെ ഒരു എരിവ് ഇതിനുണ്ടാവും. അപ്പോൾ ഇതിന് കുറച്ച് ഹോട്ടായിട്ടുള്ളൊരു രുചിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് രുചിയിലും തയ്യാറാക്കുക. അപ്പം നിങ്ങൾ സാധാരണ സലാഡൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ ഈ ഒരു വ്യത്യസ്തമായ രുചി നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ചോറിനൊപ്പം കഴിക്കാനും കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഇത്. അതുപോലെ തന്നെ ചപ്പാത്തിക്കാണെങ്കിൽ ഫില്ലിംഗ് വെച്ച് റോൾ ചെയ്ത് കഴിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മെത്തേഡിൽ തയ്യാറാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.